നിൽക്കും. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സഹായകമായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഞാൻ 18-ഉം 19-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 18 ആൻഡ് 19. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ധനനായ പൗലോസ് ലിഹ ഫിലിപ്പിയിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ മനോഹരമായ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായം, അതായത് ഒരു ആത്മീക മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ ആ അധ്യായം അദ്ദേഹം പര്യവസാനിപ്പിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യാംശമാണ്. ഈ വാക്യാംശം അടിസ്ഥാനമാക്കി ഇന്ന് രാത്രിയിൽ ആരാണ് ക്രൂശിന്റെ ശത്രുക്കൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിലെയും മറ്റിതര രാജ്യങ്ങളിലെയും ക്രൈസ്തവരായ ആളുകൾ പൊതുവെ പറയപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുന്ന ഇതര മതവിഭാഗങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളാണെന്നാണ്. ഭാരതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള BJP ക്കാരോ മറ്റുള്ള RSS കാരോ മറ്റുള്ള ഇസ്ലാമികളോ ഇവരൊക്കെ സുവിശേഷം അംഗീകരിക്കാത്തവരാകിയാൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരാകിയാൽ, അവർ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി തീർന്ന ആളുകളാണെന്ന് പൊതുവെ ഒരു വയ്പുണ്ട്. ഞാൻ അവരെ തള്ളിക്കളയുന്നില്ല, അവരെ വാസ്തവത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാള് അംഗീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവരെ ശത്രുക്കൾ എന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ചിലർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നു എന്ന് പറയുന്നതിന്റെ പിറകിൽ 2, 3, 4 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ ഭാഗത്ത് ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായി മുന്നറിയിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതിങ്ങനെയാണ്: നായ്ക്കളെ സൂക്ഷിപ്പീൻ, വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. 3 പ്രത്യേക വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, നായ്ക്കളെ സൂക്ഷിപ്പീൻ; 2, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ; 3, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ഈ 3 പദപ്രയോഗങ്ങളും ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് തന്നെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചെന്ന് പറയും, അപ്പോൾ തന്നെ ക്രൈസ്തവ വിശ്വാസത്തോട് ചേർത്ത് ന്യായപ്രമാണ ആചരണം കൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ജുഡായിസ്റ്റിക്കാരുടെ ആളുകൾ, അവരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി പൗലോസിന്റെ കാലഘട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. പല പ്രാദേശിക സഭകളിലും നൂണു കയറി കൃപയാലുള്ള രക്ഷയുടെ സന്തോഷത്തെയും അതിന്റെ സാധ്യതയെയും പൗലോസും കൂട്ടിനും പ്രസംഗിച്ചപ്പോൾ അതിന് വിപരീതമായി മോശയിക ന്യായപ്രമാണ ആചരണം കൂടെ അനിവാര്യമാണ് രക്ഷയ്ക്ക് എന്ന് പഠിപ്പിക്കുന്ന യഹൂദ ന്യായപ്രമാണവാദികളായിരുന്നു ഈ കൂട്. അവരെ അപ്പോസ്തലൻ വിളിച്ചിരുന്ന പേര് നായ്ക്കൾ എന്നാണ്. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദക്കാരെ സൂക്ഷിപ്പീൻ എന്നിങ്ങനെ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ട് ആരാണ് യഥാർത്ഥ ആത്മീകർ എന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്ന 2-4 കാര്യങ്ങൾ: 1, ക്രൂശിന്റെ ശത്രുക്കളായി 1-ാമത് രംഗത്ത് വരുന്നത് ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോ ഫേസ്ബുക്കിൽ നോക്കിയാൽ
മുമ്പേ തന്നെ ഒരു സഹോദരി സ്റ്റേറ്റ്സിൽ നിന്ന് ഇതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടത് എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. വാസ്തവത്തിൽ വളരെ വളരെ വിഷമം തോന്നുന്നു ഫേസ്ബുക്ക് തുറക്കുമ്പോൾ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, മുഖപുസ്തകത്തിലൂടെ ക്രിസ്തുവിന്റെ നാമത്തിൽ അന്യോന്യം തെറി വിളിക്കുന്നു. പല ആളുകൾ അന്യോന്യം പരസ്പര ബഹുമാനം കൂടാതെ, സ്നേഹം കൂടാതെ, കരുതൽ കൂടാതെ, ദൈവകൃപയുടെ അതിർവരമ്പുകളെ വിച്ഛേദിച്ച് അവർ പരസ്പരം പൊരുതുകയും പോരാടുകയും ചെയ്യുന്നു. പബ്ലിക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഫേസ്ബുക്കിനകത്ത് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിചിത്രമായിരിക്കുന്ന സംഗതികൾ കാണാം. അതായത് വിരുദ്ധ ഉപദേശങ്ങൾ, അല്ലോൻ ഇവാഞ്ചലിയോൻ, അനദർ ഗോസ്പൽ, അതായത് യഥാർത്ഥ സുവിശേഷം അല്ലാത്ത സുവിശേഷം. പൗലോസ് ഗലാത്തിരോട് പറഞ്ഞ പോലെ, ഞങ്ങൾ നിങ്ങളുടെ സുവിശേഷിച്ചതൊഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പല ആളുകളും വേർപെട്ട സഭാവിഭാഗങ്ങൾ വരുന്നതിന് മുമ്പ് പൗരോഹിത്യ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു. പൗരോഹിത്യ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആ സഭാവിഭാഗങ്ങൾ നമ്മൾ ദൈവത്തെ ആരാധിച്ചു വന്ന കാലഘട്ടങ്ങളിൽ ഞായറാഴ്ച കുർബാനയുടെ രണ്ടാം ഭാഗം അത് പടിഞ്ഞാറേക്ക് എടുക്കുന്ന സമയത്ത് ശുശ്രൂഷകൻ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുള്ള വിശുദ്ധ ഏവൻഗേലിയോയിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒരു ഭാഗം വായിക്കുകയും ആ വായിച്ച ശേഷം ഇപ്രകാരം അത് ചൊല്ലുകയും ചെയ്യാറുണ്ട്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതര ഉപദേശങ്ങളകോ പാലിൽ മുളച്ചു വരയ്ക്കുന്നു, ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്നാണ് ആ ഭാഗത്ത് വളരെ വ്യക്തമായി അദ്ദേഹം ചൊല്ലുന്നത്. ഞാനിവിടെ എന്തിനു പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പഠിപ്പിച്ചതും സ്ലീഹന്മാർ ഉപദേശിച്ചതുമായിട്ടുള്ള രക്ഷയുടെ പ്രമാണം കൃപയാലും വിശ്വാസത്താലും ഒരു പാപി കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുന്നു എന്നുള്ള സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ ആധാരം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സുവിശേഷത്തോടെ ഏതെങ്കിലും കൂട്ടുകയോ മറ്റേതെങ്കിലും കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് വിപരീത ഉപദേശം, അല്ലെങ്കിൽ അല്ലോർ ഇവാഞ്ചലിയോൻ, അനദർ ഗോസ്പൽ എന്ന് പറയുന്നു. ഇന്ന് ഈ മുഖപുസ്തകത്തിൽ സുവിശേഷത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗത്തിന്റെ പേരിൽ ധാരാളം അല്ലോർ ഇവാഞ്ചലിയോൻ, അനദർ ഗോസ്പൽ, അനദർ ഇൻ ദ സെയിം കൈൻഡ്, ഇറ്റ് ലുക്സ് ലൈക്സ് ദ സെയിം ബട്ട് ഇറ്റ്സ് നോട്ട് ദ സെയിം, അതായത് അതല്ല, അതേപോലെ ഉള്ള അല്ലെങ്കിൽ അതേപോലെ തോന്നിക്കുന്ന ധാരാളം വിഷയങ്ങൾ ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് ആളുകൾ, നിഷ്കളങ്കരായ ആളുകളെ വഴിതെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് സുവിശേഷത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിപരീത ഉപദേശം. ഇനിയും ദൈവസഭ ഏത് കാലത്തും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് പാലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ള ബൃഹത്തായ ഉപദേശങ്ങളുടെ സംക്ഷേപം വിശുദ്ധ പുതിയനിയമത്തിലെ 21 ലേഖനങ്ങളിലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സഭ എന്താണ്? സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സഭയിലേക്ക് ആളുകളെ ചേർക്കുന്നത് ആരാണ്? സഭാംഗങ്ങൾക്കുള്ള ആത്മീകമായിരിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? സഭാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ വരങ്ങൾ ഏതൊക്കെയാണ്? അവ എന്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു? അത് ഏത് വിധം വിനിയോഗിക്കണം? ആരാണ് ഈ കൃപാവരങ്ങളുടെ വിനിയോഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവം ആർക്കെല്ലാമാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത്? ഇതെല്ലാം അക്കമിട്ട് എണ്ണി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ അങ്ങനെയാണെങ്കിലും ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ എന്ന് ന്യായാധിപന്മാരുടെ കാലത്തെ പുസ്തകത്തിന്റെ ഏറ്റവും വലുതായ അധ്യായത്തിൽ പറഞ്ഞതുപോലെ വേദപുസ്തകം ഒന്നാണെങ്കിലും ഓരോരുത്തൻ താന്താങ്ങൾക്ക് ബോധിച്ചതുപോലെ വേദഭാഗം എടുക്കുകയും അത് വ്യാഖ്യാനിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയും തങ്ങൾ പിടിച്ച മുയലിന്റെ 3 കൊമ്പുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യത ഈ നാളുകളിൽ നാം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെ എഴുതുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഞാൻ എഴുതുകയും ആ കാര്യങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ജീവൻ പറയാറുണ്ട്. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വചനപ്രകാരം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും സഹോദരന്മാർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല
ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിയിട്ടുള്ള ദൈവത്തിന്റെ വിലയേറിയ രക്ഷ, പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ രക്ഷ, ഭദ്രമായ രക്ഷ, അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്ന രക്ഷാ നഷ്ടവാദികൾ ധാരാളം ഈ വേദികൾ വരാറുണ്ട്. അടുത്ത സമയത്ത് ഒരു സഹോദരൻ പറഞ്ഞു, 400-ലധികം തെളിവുകൾ പുതിയ നിയമത്തിൽ തന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നതിലേക്കാണ് നിരത്തി വെക്കാനായിട്ട് തന്റെ പക്കലുണ്ടായെന്ന്. ഞാൻ പറഞ്ഞു, സഹോദര 400 വേണ്ട, 40 എഴുതി വെച്ചാട്ടെ. ഇതുവരെ ദൈവകൃപയിൽ അത് എഴുതിയിട്ടില്ല. വിശ്വാസികളെ വഴിതെറ്റിക്കുക, അജ്ഞരായ ആളുകളെ വഴിതെറ്റിക്കുക, അതുപോലെ ഒന്നിനു പേരെ ഒന്നായി ദൈവത്തിന്റെ വചനത്തിലെ പത്തിയ ഉപദേശത്തിന് വിപരീതമാകുന്ന ഉപദേശ വിരുദ്ധതകളെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലോകം കലുഷിതമാക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ. മൂന്നാമത് വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവർ ഗ്രൂപ്പിസം പിടിക്കുന്ന ആളുകളാണ്. അതായത് ദൈവസഭയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം വീണ്ടെടുത്ത ദൈവജനം തമ്മിൽ പരസ്പരമുള്ള ബന്ധത്തെക്കാളും അധികം തങ്ങളുടെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്തെ അംഗത്വമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഗ്രൂപ്പിനെ പൊക്കി പിടിക്കുന്ന ആളുകൾ. ഞാനത് വിശ്വസിക്കുന്നില്ല. ഈ ഫേസ്ബുക്കിൽ ഏതാണ്ട് 60-ലധികം ഗ്രൂപ്പുകൾ ഞാൻ അംഗമാണ്. എന്റെ കൈകാലുകളുടെ ആരോഗ്യശേഷി അനുസരിച്ച് ഞാൻ എഴുതുകയോ എഴുതാൻ പ്രയാസമുള്ളപ്പോൾ ലൈവിൽ വന്ന് മെസ്സേജ് പറയുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തു. വിഭാഗീയ വ്യത്യാസം കൂടാതെ മാർത്തോമക്കാരുടെയും പെന്തക്കോസ് സഹോദരന്മാരുടെയും CSI ക്കാരുടെയും ശാബത മിഷന്റെയും അതുപോലെ തന്നെ പെന്തക്കോസ് സഭാഭാഗങ്ങളുടെയും വേർപാടുകാരുടെയും ഗ്രൂപ്പുകൾ എന്റെ പോസ്റ്റിംഗ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സഭാ പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ എഴുതുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളല്ല. ഞാൻ എന്നിൽ തന്നെ ഒരു വേർപാട് വിശ്വാസിയാണ്. ബ്രദർ ഖാൻ എന്ന് പറയുന്നതിനേക്കാൾ വേർപാട് വിശ്വാസി എന്നാണ് ഞാൻ സാധാരണ എന്നെ പരിചയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ബ്രദർ എന്നുള്ളത് അതിനനുഭവമാകിയാൽ പൊതുവെ അങ്ങനെ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. ഞാൻ അത് പറയുമ്പോൾ പറയാറുണ്ട്, ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കർത്താവിന്റെ മാർമികമായ ദൈവസഭയുടെ അംഗങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെല്ലാം കർത്താവിന്റെ ശരീരമായ സഭയിലേക്ക് ചേർത്തത് കർത്താവാണ്. പരിശുദ്ധാത്മ സ്നാനത്താലാണ് അവർ സഭയുടെ അംഗങ്ങളായത് എന്ന് 1 കൊരിന്ത്യർ 12:13 കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അഭിപ്രായ വിഭിന്നതകൾ ഉണ്ടായി എന്ന് വന്നാലും അവരെ ശത്രുക്കളായി കാണേണ്ടതില്ല എന്നാണ് എന്റെ ഈ എളിയ വേദപഠനം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് തങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെ വേറെ ചില ആളുകളോട് അല്ലെങ്കിൽ മറ്റു ചില ഗ്രൂപ്പുകളോട് നാം ബന്ധം പുലർത്തുക അല്ലെങ്കിൽ സഹകരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള വിഷയമായിട്ടിരിക്കുന്നു. ഏത് മനുഷ്യനും അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യം പോലും അനുവദിച്ചിട്ടുള്ളതാണ്, ഈ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. ആ വ്യക്തി സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ വചനം അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് വിൽ, അതായത് നമ്മുടെ ഇച്ഛയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വായിക്കാനും പഠിക്കാനും എഴുതാനും പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ദൈവികമായ സ്വാതന്ത്ര്യം. സഭാചരിത്രത്തിന്റെ ആദ്യ നാളുകളിൽ റോമൻ കത്തോലിക്ക സഭ ഈ സ്വാതന്ത്ര്യം അവരുടെ വിശ്വാസികൾക്ക് അനുവദിച്ചിരുന്നില്ല. വേദപുസ്തകം പോലും സാധാരണ പാതിരികൾക്ക് അതായത് പുരോഹിതന്മാർക്ക് വായിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ ലഭിച്ചാൽ തന്നെയും പള്ളിയിൽ ആ വായിക്കുന്ന വായന മേശയുടെ സമീപേ അദ്ദേഹത്തിന് ശുശ്രൂഷക്കാരും കൊണ്ട് കൊടുത്താൽ ചില ഭാഗങ്ങൾ വായിച്ചെങ്കിലായി വായിച്ചില്ലെങ്കിലായി. സാധാരണ ജനം ബൈബിൾ കണ്ടിട്ടില്ല, വായിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല, അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം, ആ സാഹചര്യം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ മക്കളാകുന്നു, വിശ്വാസികളാകുന്നു എന്നുള്ള ബഹുമാനം നിലനിർത്തി അവരെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായിരിക്കുന്ന ദൈവസ്നേഹമാണ്. അത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളിലും ഉണ്ടാകണം. അതുകൊണ്ട് ഞാനുള്ള ഗ്രൂപ്പുകളിലുള്ള സഹോദരന്മാരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു, രക്ഷിക്കപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നു. അപ്പൊ തന്നെ എനിക്ക് ഈ ഗ്രൂപ്പിസത്തെക്കാൾ അല്ലെങ്കിൽ ഗ്രൂപ്പിനേക്കാൾ എനിക്ക് പ്രിയം കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം. കൊരിന്തിയ സഭയിൽ തന്നെ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു എന്ന് നാം കൊരിന്ത ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ, ഞങ്ങൾ ചില അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ കേഫായുടെ പക്ഷക്കാർ, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാർ എന്ന് വാദം ഉന്നയിക്കുന്ന ആളുകളായിരുന്നു. പൗലോസ് വളരെ ചങ്കുവേദനയോട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ണ കഷ്ണമായി വിഭാഗിക്കാൻ സാധിക്കുമോ? ഞാൻ നട്ടു
അപ്പല്ലോസ് നനച്ചു, ദൈവമത്രെ വളരുമാറാക്കി. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല എന്നാണ് അപ്പോസ്തലൻ മൂന്നാമധ്യായത്തിൽ പറയുന്നത്. ഒന്ന് കൊരിന്ത്യ മൂന്നാമധ്യായത്തിൽ. അപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, സുവിശേഷത്തിൽ മായം കലർത്തുന്ന ആളുകൾ സുവിശേഷത്തിലെ വിപരീത ഉപദേശകന്മാർ. ദൈവസഭയുടെ പഥ്യമായിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ മായം കലർത്തി അതിനെ വിപരീതമായ രീതിയിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഉപദേശിക്കുകയും മനുഷ്യനെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ആളുകൾ, പഥ്യോപദേശത്തിൽ കയ്പ് കലർത്തുന്ന ആളുകൾ, മായം കലർത്തുന്ന ആളുകൾ, ഇവരൊക്കെ ക്രൂശിന്റെ ശത്രുക്കളാണ്. അതായത് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദുരുപദേശം പഠിപ്പിക്കുന്ന എല്ലാ സംഘടനകളും എല്ലാ സഭകളും എല്ലാ വ്യക്തികളും വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന പോലെ, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു, ചില ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അവിടെ പറയുന്ന ആളുകൾ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുവാനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപദേശ സത്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിലുള്ള ഉപദേശങ്ങളെ സംഘടിപ്പിക്കുകയും അവയെ പഠിപ്പിക്കുകയും അവയെ അടിച്ചേൽപ്പിക്കുകയും അവയെ ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളും ഉപദേശ പെശക് പഠിപ്പിക്കുന്ന ആളുകളും അവർ തത്വത്തിൽ ക്രൂശിന്റെ ശത്രുക്കളുമാണ്. ഇനി മൂന്നാമത് വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരെ കുറിച്ചുകൂടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കൂട്ടം പറഞ്ഞു കഴിഞ്ഞാൽ, People who does not walk or do not walk according to their claim. അതായത് പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ. ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകം മുഴുവൻ പ്രസംഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ ചെന്നാലും പ്രസംഗങ്ങൾ. പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്ന നേതാക്കന്മാരാണെങ്കിൽ നെടുകയും കുറുകയും ചാടുക. അവർക്ക് എന്തോ പ്രത്യേക പദവി ഉള്ളതുപോലെ ഈ പ്രസംഗ സംഘാടകരെ കാണുമ്പോൾ തോന്നുന്നു. അതിന് സഭാവ്യത്യാസമൊന്നുമില്ല, ബന്ധക്കോസും വേർപാടും ഒന്നുമില്ല. സുവിശേഷീകരണം പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്വമാണ്. ഓരോ പ്രാദേശിക സഭയും തെസലോനിക്യ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷം അവരുടെ ഇടയിൽ നിന്ന് അന്ത്യോഹ്യയിലേക്കും അനേക സ്ഥലങ്ങളിലേക്കും അത് കടന്നു ചെന്നു. അവിടെയൊക്കെ കർത്താവിന്റെ നാമം ബഹുത്വപ്പെടുവാനും പാപികൾ രക്ഷിക്കപ്പെടുവാനും കാരണമായി എന്നാണ് വായിക്കുന്നത്. ഫിലിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വസിച്ച വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ സുവിശേഷ ഘോഷകൾ അവർ കൂട്ടായ്മയുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് കമ്മിറ്റിക്കാര്, സംഘാടകര്, സംഘടനകള്, ചോട്ടാ നേതാക്കന്മാര് ഇവരൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. സുവിശേഷ വേലക്കാരെയും പാസ്റ്റർമാരെയും ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പടത്തിന്റെയും പ്രതാപത്തിന്റെയും പത്രാസിന്റെയും പിൻബലത്തിൽ കമ്മിറ്റികളും സംഘടനകളും ഉണ്ടാക്കി തങ്ങളുടെ സ്വൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പീച്ചുകൾ കൊടുത്തോ അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി പറഞ്ഞോ ഒക്കെ കസ്റ്റഡിയിലാക്കി അവരെ സംഘടനാബലത്തിൽ ഇങ്ങനെ നിൽക്കുകയും അതൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വമോ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയോ പാപികളുടെ രക്ഷയോ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനമോ അല്ല, തങ്ങൾക്ക് ഒരു പേര് കയ്യിൽ പറഞ്ഞ പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളുടെ ലക്ഷ്യം. അത് വചനപ്രകാരം തെറ്റാണെന്നാണ് ഇവിടെ ഞാൻ പരസ്യമായി പറയുന്നത്. ഇത് പറയുന്നത് എനിക്ക് യാതൊരു തെറ്റില്ല. കാരണം ഞാന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചെലവിലും മുതൽ മുടക്കിലും സുവിശേഷ വില ചെയ്യുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് പറയാൻ ദൈവദിനം പറയുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് അന്നും ലജയില്ല, ഇന്നും ലജയില്ല, നാളെയും ലജയില്ല. ഞാനത് പറയാം, അല്ലെ, ഏതെങ്കിലും ഒരു കൺവെൻഷന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നെ ചിലപ്പോൾ വിളിക്കാതെ പോയാലോ എന്ന് വിചാരിച്ച എലി മാളത്തിൽ കയറുന്ന പോലെ കയറിയിരുന്ന ഒളിച്ചിരുന്ന മിണ്ടാതെ ഇങ്ങനെയൊക്കെയ നാടോടുമ്പോ നടുവേ ഓടണമല്ലോ എന്ന് പറയുന്ന ഒരു ദൈവദാസനല്ല ഞാൻ. എന്നെ ആരും വിളിക്കേണ്ട ഒരു പരാതിയില്ല. വേറെ എത്രയോ കവലകൾ ഈ നാട്ടിലോട്ട് പ്രസംഗിക്കാൻ സുവിശേഷം. ഒരു കവല ചെന്ന് പ്രസംഗിച്ചാൽ നൂറുകണക്കിന് ആളുകൾ സുവിശേഷം കേൾക്കും. അനേകർ അനേക പാപികൾ കർത്താവിന്റെ വചനം കേൾക്കുവാനിടയായി തീരും. വിതരണം ചെയ്യുന്ന ലഹരികൾ കൊണ്ട് അത് വായിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഗ്രഹിക്കാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതൊരു പരാതിയും ഞാൻ പറയുന്നില്ല, എനിക്ക് പരാതിയില്ല, അത് ശ്രദ്ധിച്ചോളൂ. ആരോഗ്യമോ കഴിഞ്ഞിടയ്ക്ക് ഒന്ന് രണ്ട് സഹോദരന്മാരെ പറഞ്ഞു ഞാൻ കേട്ടു, ഞാനിങ്ങനെ പരാതിയൊക്കെ പറയുന്ന ആളാ, പരാതി പറയുന്നുണ്ടായെന്ന്. എനിക്കൊരു പരാതിയും ആരോടും ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യാതൊരു പരാതിയില്ല, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നു. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാ പൗലോസ് പറഞ്ഞു. സുവിശേഷം കെട്ടിപ്പൊക്കുന്ന പന്തലുകളിലും വേദികളിലും 4, 3, 7 വിശ്വാസികൾ മാത്രം കൂടുന്ന വേദികൾ വന്ന് ഇന്ന് രാത്രി നിരീക്ഷിക്കപ്പെടണം എന്ന് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല.
അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത് ദൈവം സുവിശേഷീകരണത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രാദേശിക സഭയാണ്. പ്രാദേശിക സഭ തങ്ങൾക്ക് നൽകിയ ദൈവികമായത് ഉത്തരവാദിത്വം നടപടിയായി നിവർത്തിക്കുന്നില്ല എങ്കിൽ ആ സഭയെ, അതേത് സഭയായിക്കോട്ടെ, ക്രൂശിന്റെ ശത്രുക്കളായി പ്രവർത്തിക്കുന്നു എന്നാണ് വിളിക്കാൻ സാധിക്കൂ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെയും അവന്റെ ക്രൂശിനെയും അവർ സ്നേഹിക്കുന്നവരായിരുന്നു എങ്കിൽ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതി അവർ ആഗ്രഹിക്കുന്നവരായിരുന്നെങ്കിൽ, ദൈവദാസന്മാരായ ആളുകളെ കൃപാവരം കൊടുത്ത് ദൈവദാസന്മാരെ കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യിച്ച് അവർ ദേശത്ത് സാക്ഷ്യമുള്ളവരായി തരുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അത് ചെയ്യാത്ത കൊണ്ട് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, പ്രാദേശിക സഭകൾ ദൈവം ഫലമേൽപ്പിച്ച സുവിശേഷീകരണത്തിന്റെ ശുശ്രൂഷയിൽ അങ്ങേയറ്റം ദയനീയമായി പരാജയപ്പെട്ടു സംഘടിപ്പിക്കുകയും പ്രമാണികൾ ജനിക്കുകയും ജനിപ്പിക്കപ്പെടുകയും ആദരവ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യും. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക എന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ വചനം ദൈവസഭ അംഗീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ സംഘടനകൾ സഭകളുടെ മീതെ ആധിപത്യം നടത്തുകയില്ല. പ്രാദേശിക സഭയുടെ സുവിശേഷീകരണ ദൗത്യം സഭ ഏറ്റെടുത്താൽ സ്ഥലസഭകൾ അഭിവൃദ്ധിപ്പെടും, ആളുകൾ രംഗത്ത് വരും, പാപികൾ രക്ഷിക്കപ്പെടും, സഭ പ്രബുദ്ധമാക്കപ്പെടും, ആത്മീയമായ ഉണർവുണ്ടാകും. ഇതാണ് ഈ നാളിൽ സംഭവിക്കേണ്ടത്. അപ്പൊ ഒരു പ്രാദേശിക സഭ ദൈവം ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ അത് വിശ്വസ്ത പുലർത്തുന്നില്ലെങ്കിൽ അവരെ നമുക്കിങ്ങനെ പറയാം, ക്രൂശിന് ശത്രുത പ്രവർത്തിക്കുന്ന സഭ എന്ന് പറയാം. ഇനി നാലാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രൂശിന്റെ ശത്രുക്കൾ ആരാണ്? ഒന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ വിശ്വസിച്ചു, ഞാൻ വേർപെട്ട സഭ അല്ലെങ്കിൽ പെന്തക്കോസ് സഭ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭ ഇതിന്റെയൊക്കെ അംഗമാണ്, ഞാൻ ഞായറാഴ്ച ഒരു യോഗത്തിൽ പോകുന്നുണ്ട്, തിരുവനന്തപുരത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്, കോട്ടേജ് മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെടുന്നുണ്ട്, എനിക്കുള്ളതിലെ ഒരു ഭാഗം ഞാൻ കർത്താവിനോട് കൊടുക്കുന്നുമുണ്ട്, അപ്പോൾ തന്നെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് നയാ പൈസയുടെ വില കൽപ്പിക്കാതെ രഹസ്യ മണ്ഡലത്തിൽ അശുദ്ധമായ കാര്യങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് വിശ്വാസിയുടെ മുഖം മൂടി ധരിച്ച് വിശ്വാസിയായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഏവനും ക്രൂശിന്റെ ശത്രുക്കളാണ്. അങ്ങനെയുള്ളവരെ പൗലൂസ് വിളിക്കുന്നത് നായ്ക്കൾ എന്നാണ്. ഞാൻ പറയുന്നതല്ല, പൗലൂസ് പറയുന്ന നായ്ക്കളെ സൂക്ഷിക്കും. അവരുടെ മുഖത്ത് വെച്ചിരിക്കുന്ന മുഖം മൂടി വിശ്വാസിയാണ്, പക്ഷേ കള്ളുകുടിക്കും, ബീഡി വലിക്കും, സിഗരറ്റ് വലിക്കും, ചാരായം കുടിക്കും, സിനിമാ കോട്ട് സന്ദർശിക്കും, അനാശാസ്യമായ പല കാര്യങ്ങളിൽ ഏർപ്പെടും, അയോഗ്യമായ നിലയിൽ പ്രവർത്തിക്കും. ദൈവസഭയുടെ ഭരണാധിപത്യത്തെ ഫലമേൽപ്പിച്ചിരിക്കുന്ന മൂപ്പന്മാരുടെയും സുശേഷന്മാരുടെയും ശുശ്രൂഷകളെ വെല്ലുവിളിക്കും, ശുശ്രൂഷകന്മാരായ സുശേഷന്മാരെ അകറ്റി നിർത്തും, അവരെ അനാദരിക്കും, അവർക്ക് വിരോധമായ ദോഷം പ്രവർത്തിക്കും, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും, വേദികൾ വിലക്കും, ശുശ്രൂഷ അവസരങ്ങളെ നിഷേധിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ഈ ക്രൂശിന്റെ ശത്രുക്കളാണ്. ഇന്നത്തെ പല സഭകളിലും ജനാധിപത്യ വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയുടെ പരിപാലനത്തിന് വേണ്ടി ദൈവമാക്കി വെച്ച ശുശ്രൂഷക സംഘത്തെ മിണ്ടാൻ അനുവദിക്കാതെ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ വിശ്വാസികളായ ആളുകൾ ശുശ്രൂഷക വൃതത്തെ അടക്കി ഭരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ന് പല സഭകളിലും സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പരിണിത ഫലമാണ് അധപതനം എന്ന് പറയുന്നു. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരെ ക്രൂശിന്റെ ശത്രുക്കൾ എന്നാ പറയുന്നത്? ഞാനിവിടെ പറയുന്ന എല്ലാവരുമല്ല. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ ഞാന് വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസത്തെ വിശ്വസിക്കാതിരിക്കുകയും പൗലോസിന്റെ ലേഖനങ്ങളുടെ ദൈവവിശ്വാസിയെ തള്ളിപ്പറയുകയും ഉത്തമഗീതം ദൈവവിശ്വാസ്യമായ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുകയും മോശ, യോശുവ, ഗിദെയോൻ അതുപോലെ തന്നെ ശമൂവേൽ മുതലായ പ്രവാചകന്മാരും പഴയ ദിനകാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരായ ആളുകളും
കള്ളപ്രവാചകന്മാരായിരുന്നു, അശുദ്ധ ജീവിതമുള്ള ആളുകളായിരുന്നു. ശലോമോനെയും ദാവീദിനെയും മറ്റും വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് വചനത്തിന് വിപരീതമായി എഴുതുകയും ഒക്കെ ചെയ്ത ഒരു സഹോദരൻ. അദ്ദേഹം പറഞ്ഞു, ഇയസ് തോമസ് സഹോദരൻ പറഞ്ഞു, വേർപാടുകാരുടെയിലുള്ള ആളുകളെല്ലാം മോശക്കാരായ ആൾക്കാരാണ്. അതൊക്കെ പൊക്കി പിടിച്ച് വേറെ ചില വിരോധികൾ, കുറെ അസൂയാലികൾ അതിന്റെ പിറകാലെ ഞാൻ തൊട്ട് പോഷം കേട്ടു. ഞാൻ അതിന്റെ ഒന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് വേർപാടിലായാലും പെന്തക്കോസ്റ്റിലായാലും ബാപ്റ്റിസ്റ്റിലായാലും സഭാവിശ്വാസികൾ അത്ര ചക്കിയും അത്ര കണ്ടനും അല്ലാത്ത നിലയിൽ നിൽക്കരുത്. വരിക്കയും അല്ല കൂഴയും അല്ലാത്ത നിലയിൽ വിശ്വാസിയായി നിൽക്കരുത്. ഒന്നുകിൽ നീ നല്ലൊരു വിശ്വാസിയായിരിക്കണം, മാതൃകയായിരിക്കണം. യു ഷുഡ് വോക്ക് അക്കോർഡിംഗ് ടു യുവർ ക്ലെയിം, പറയുന്ന പോലെ ജീവിക്കണം. അതല്ലെങ്കിൽ നീ ഒരു നല്ല അവിശ്വാസിയെ പോലെ ജീവിക്കണം. ഇത് രണ്ടും സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പള്ളിയിലെ ഒരു അച്ഛൻ, അദ്ദേഹം ഒരിക്കൽ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞാൻ കാസായും പീരാസായുമായിട്ട് ചില വിശ്വാസികളുടെ മുമ്പാകെ ചെല്ലുമ്പോൾ തലേ ദിവസം കഴിച്ചതിന്റെ വായിലെ ഈള വായിൽ നിന്ന് സ്പൂൺ കൊണ്ട് അടത്തി വേണം ഈ വീഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനും. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പിന്നെ ദൈവത്തിന്റെ അളവറ്റ കൃപയാ, നമ്മുടെ സഭകളില് വീഞ്ഞ് വായിലെ ആരും ഒഴിച്ച് മൂപ്പുമാർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആരും വായിലെ ഈള കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല. അവര് അവരവരുടെ വായ അവരോട് നോക്കിയാൽ മതി, തന്നെത്താൻ കുടിക്കുകയല്ലേ കാര്യം. ഒരു പാനപാത്രത്തിന്റെ അംശികളായി, ഒരപ്പത്തിന്റെ അംശികളായി ഈ ഈ കർത്താവിന്റെ മേശവാസി ഭക്തന്മാരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ജീവിതം നീ പ്രസംഗിക്കുന്നതിന് വിപരീതമായി ജീവിച്ചാൽ നിന്നെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് ക്രൂശിന്റെ ശത്രു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രു. AD 55 or 56 ക്രൈസ്തവ വിശ്വാസം തോമസ് ലീഹായാൽ കൊടുങ്ങല്ലൂരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അവിടെ നിന്ന് നസ്രാണികളായ നസ്രായ വിശ്വാസം ഇവിടെ ഉള്ളെടുത്തു നോക്കിയാണ് ഇവിടുത്തെ നസ്രായ മതസ്ഥരായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യാക്കോബക്കാർക്കാണെങ്കിൽ അതിന്റെ ഒരു പാരമ്പര്യ പാട്ടുമുണ്ട്. കേരളത്തിൽ വന്നിട്ട് 7.5 കേരളത്തിൽ വന്നിട്ട് 7.5 പള്ളികൾ സ്ഥാപിച്ചു, പിന്നെ പുരോഹിതനായി 4 കുലങ്ങൾക്ക് കൈവെപ്പ് നൽകി, നീ ഭംഗിയായി കാത്തു മലങ്കരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരോഹിത പാട്ടുമൊക്കെ ഉണ്ട്, ആ പാരമ്പര്യ പാട്ടൊക്കെ ഉണ്ട്. AD 56 കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസം 137 കോടി ജനനദികളുള്ള ഭാരതത്തിൽ ഇന്നും 2.25% മാത്രം. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? 2.25% മാത്രം. എന്താ കാര്യം അറിയാവോ? മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളക്കാരായ ആളുകളുടെ ട്രെയിനിൽ കയറി യാത്ര ചെയ്ത സമയത്ത് ഹി വാസ് കിക്ഡ് ഓഫ് ഫ്രം ദ ട്രെയിൻ. ഒരു ഒക്കേഷനിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്നാ പറയുന്നത്, അദ്ദേഹത്തിന്റെ എന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ്. ലോങ് അഗോ ഐ വുഡ് ഹാവ് ബിക്കം എ ക്രിസ്ത്യൻ ഇഫ് ഇറ്റ് വേർ നോട്ട് ഫോർ ക്രിസ്ത്യൻസ്. ക്രൈസ്തവ വിശ്വാസം ക്രിസ്ത്യാനികളുടെ കുത്തകപ്പാട്ടം ആയിരുന്നില്ല എങ്കിൽ പണ്ട് തന്നെ ഞാൻ ക്രിസ്ത്യാനി ആയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാരതത്തിലെ ക്രൈസ്തവർ ചിന്തിക്കണം, ആരാണ് വാസ്തവത്തിൽ ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശതകളായി നടക്കുന്നത്? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാമാണ്. ഇവിടെ ആരാണ് വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നത്? വിശ്വാസികൾ എന്ന് പറയുന്ന നാമാണ്. സോഷ്യൽ മീഡിയയിൽ പരസ്പരം തെറിവിളിച്ചും അന്യോന്യം കുത്തിയും അന്യോന്യം കയ്യേറിയും ദൈവതാപത്തിന് വിപരീതമായ നിലയിൽ അപമാനം ഉണ്ടാക്കിയും ഉപദേശ വിരുദ്ധങ്ങളെ പ്രസംഗിച്ചും അത് പ്രസംഗിപ്പിച്ചും പേരെടുക്കാനും പേര് സമ്പാദിക്കാനും ഒക്കെയായിട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയൊക്കെ വന്ന് അന്തരീക്ഷം കലുഷിതമാക്കി സത്യോപദേശ വിപരീതമായ ഉപദേശ സംഗതികളെ പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് ക്രൂശിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. യു ലീവ് അക്കോർഡിംഗ് ടു വാട്ട് യു പ്രീച്ച്. പ്രസംഗിക്കുന്ന പോലെ ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചു. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നു.
എന്ത് ചെയ്യരുതെന്ന് ദൈവവചനം പറയുന്നു, അതിന് വിപരീതമായി നീ ചെയ്യുന്നു. ഞായറാഴ്ച വന്ന് നീ അത് ചെയ്യരുതെന്ന് പ്രസംഗിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകും. ഞാൻ എന്റെ കാര്യം ഉൾപ്പെടെയാ പറയുന്നത്, എന്നെ ഒഴിവാക്കിയല്ല. ഞാന് അതീവ പരിശുദ്ധനായി റോമിലെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്ന പോപ്പാണെന്ന് നിങ്ങളുടെ മുമ്പാകെ പറയുകയല്ല. ഞാനൊരു മനുഷ്യനാണ്, പക്ഷെ ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനം കണ്ടാൽ അവന്റെ ജീവിതത്തിന്റെ വശത്ത് അവൻ ശരിയായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പാപ വഴികളിൽ നിന്ന് അവൻ വേർപെട്ടിരിക്കുന്നു, ദുരുപദേശങ്ങളിൽ നിന്ന് അവൻ വേർപെട്ടിരിക്കുന്നു, അവിശ്വാസികളുടെ അവൻ ഇണയിലാക്കണ ഉള്ളില്ല എന്ന് ചിന്തിക്കാൻ, പഠിപ്പിക്കാൻ, പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ, അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും താൻ പറയുന്നത് പ്രായോഗികമാണ്. ഒന്നാം സങ്കീർത്തനം എന്താ വായിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം? നീ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെന്ന് പറയുകയും നീ വേർപെട്ട വിശ്വാസിയാണെന്ന് പറയുകയും കവലച്ചട്ടമ്പികളുടെ കൂടെ നിനക്ക് കൂട്ടുകെട്ടുകയും കണ്ട ക്ലബുകളിലെല്ലാം നീ പോയിരിക്കുകയും അവിടെ ചെന്ന് കിട്ടുന്ന കള്ളം കലത്തിൽ നീ കുടിക്കുകയും നീ തമ്പാക്ക് തിന്നുകയും മൂക്കിപ്പൊടി വലിക്കുകയും തോന്നിയാവാസം എല്ലാം കാണിക്കുകയും ചെയ്ത ശേഷം ഇതൊക്കെ ചെയ്യുന്നത് പാപമാണെന്ന് പ്രസംഗിക്കുന്നവനോട് വിരോധം വെച്ച് പുലർത്തിയാൽ നിന്റെ പേരാണ് ക്രൂശന് ചെന്ന്. 27 വർഷം മുമ്പ് ഇതുപോലെ വൃത്തികേട് കാണിച്ച യുവസഹോദരൻ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ പ്രാവശ്യവും വിദേശ സഭകൾ സന്ദർശിച്ചപ്പോൾ ആ സഹോദരൻ ഇരിക്കുന്ന ആ സഭയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബന്ധപ്പെട്ട ആളുകളെ കൂട്ടുപിടിച്ച് ഈ 3 പ്രാവശ്യവും ആ സ്ഥലസഭയിലേക്ക് ശുശ്രൂഷ അവസരം നിഷേധിച്ചു. നിന്റെ പേരാണ് ക്രൂശന്റെ ശത്രു. ഇത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. വേണ്ടി വന്ന മുട്ടുസൂരി കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് രക്തം കുത്തിയെടുത്തിട്ട് പാർക്കറിന്റെ പേനാ നിബില് ആ ചോര ഞാൻ തൊട്ടിട്ട് ഞാൻ എഴുതി വെണ്ടയ്ക്ക് അക്ഷത്തി തരാം, യു ആർ ആൻ എനിമി ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതവിശുദ്ധി പാലിക്കാത്തവനോട് ജീവിതവിശുദ്ധി പാലിക്കണം എന്ന് സതുപദേശം പറഞ്ഞതിന് ജീവിതവിശുദ്ധി പാലിക്കുന്നവന് ശുശ്രൂഷ അവസരം നിഷേധിക്കുന്നതിന്റെ പേരാണ് ക്രൂശന്റെ ശത്രു. മനസ്സിലാക്കണം, ദൈവം നിന്നെ വിടുകയില്ല. ദൈവം നിന്നെ അല്ലെങ്കിൽ നിന്റെ തലമുറയെ പിടിക്കും. തുടർച്ചയായി ഇങ്ങനെയുള്ള ക്രൂശിന്റെ ശത്രുക്കളുടെ ഗ്രഹങ്ങളിൽ ദൈവത്തിന്റെ സംഹാര ദൂതൻ കയറി ഇറങ്ങിയിട്ടും ദൈവത്തെ ഭയപ്പെടാൻ മനസ്സില്ലാതെ, പാപബോധമില്ലാതെ, ദൈവസ്ഥനിലേക്ക് മനം തിരിയാൻ മനസ്സില്ലാതെ കർത്താവിന്റെ ക്രൂശിന്റെ ശത്രുത പ്രവർത്തിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോയാൽ സദാകാലവും നിന്റെ സഹായിയായിട്ട് ദൈവം നിൽക്കുകയില്ല. നീ ഇങ്ങനെ ചെയ്തപ്പോൾ ദൈവം മിണ്ടാതിരുന്നു. ദൈവം മിണ്ടായിരുന്നപ്പോൾ ദൈവം നിന്നെ പോലുള്ളവർ നിരൂപിച്ചു, ദുഷ്ട ഞാൻ നിന്നെ പിടിക്കുമെന്ന് കർത്താവ് 50-ാം സംഖ്യയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചോ, ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നത് ജീവിതമില്ലാത്ത വിശ്വാസികളാണ്. അതായത് വിശുദ്ധ വേദപുസ്തകം പ്രസംഗിക്കുകയും വേദപുസ്തകത്തിന് വിപരീതമായ ജീവിത നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന സോ കോൾഡ് ബിലീവേഴ്സ് ആണ് ഇന്നത്തെ കാലത്തെ ക്രൂശിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ. പൗലോസ് പറയുന്നു, എന്താണ് അവർ ലക്ഷ്യം? ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഞാൻ എല്ലാം വിശദീകരിച്ച് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കാലത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ശിക്ഷ ഇപ്പൊ ചില അനുഭവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തെറ്റാണ്, പാപമാണ് എന്ന് പറയുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം പാപമാണെന്ന് ഉറക്കെ പ്രസംഗിക്കാൻ കഴിയുന്നവനാണ് ദൈവസ്ഥനിൽ സത്യസന്ധനായ ഒരു ശുശ്രൂഷകൻ. അവൻ അത് കർത്താവ് നിമിത്തം പറയുമ്പോൾ അവൻ സത്യം പറയുന്നു എന്നുള്ള പേരിൽ അവനെ ദ്വേഷിക്കുന്നവരുടെ പേരാണ് ക്രൂശിന്റെ ശത്രു. ദേശത്ത് നിനക്ക് സാക്ഷ്യമുണ്ടായിരിക്കണം, കുടുംബ ജീവിതത്തിൽ നിനക്ക് സാക്ഷ്യമുണ്ടായിരിക്കണം, മക്കളുടെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കണം, പ്രായോഗിക ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവൻ സാക്ഷാൽ വേർപാടുകാൻ, ഇവൻ സാക്ഷാൽ പെന്തക്കോസ്തുകാൻ, ഇവൻ കപടമില്ല, ഇവന്റെ വിശ്വാസം നമുക്ക് അനുഗമിക്കാൻ സാധിക്കും, ഇവൻ വിശ്വസിച്ച് നമുക്ക് വിശ്വസിക്കണം. രൂത്ത് നവോമിയോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ ഒരു നാളും വിട്ടു പാർക്കുകയില്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരനെയും വേർപാടുകാരനെയും കണ്ടേച്ച് നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ സഭ എന്റെ സഭ,
നിന്റെ വിശ്വാസം എന്റെ വിശ്വാസം, നിന്റെ ജീവിതം എന്റെ ജീവിതം, മരണത്താലല്ലാതെ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് പറയാൻ ഒരുത്തൻ വരുമോ? വല്ല ആമ്പിള്ളാരും തങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കഷ്ടതയിലും കണ്ണുനീരിലും എഴുതിയ പാട്ടുകൾ അത് പാടി അത് അന്നത്തെ കാലത്ത് അവര് മണ്ണുകൊണ്ട് ഉരുട്ടി വെച്ച വീടുകളിലും കുടിലുകളിലും പാർത്ത് കഷ്ടം സഹിച്ച് പട്ടണി കിടന്ന് കർത്താവിന് വേല ചെയ്ത ദൈവഭക്തന്മാരുടെ പാട്ടിന്റെ ഈരടികൾ ട്യൂൺ മാറ്റി തെറ്റിച്ചു പാടി ഇന്ന് സായൂജ്യം പടയുന്ന ഭക്തന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളാണ് ക്രൂശിന്റെ ശത്രുക്കൾ. പൗലോസ് പറയുന്നു, അവരുടെ ദൈവം വയറ് ഇന്നത്തെ ഒട്ടുമിക്കവാറും സുവിശേഷകന്മാരുടെ അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ എല്ലാവരെയും ഞാൻ കുറ്റം പറയുകയല്ല, ആത്യന്തികമായ ലക്ഷ്യം എന്താണ് അത് പറയണം. 1999 ഞാൻ UAE സന്ദർശിക്കാൻ ചെയ്തു. 36 38 വയസ്സുള്ള ചെറുപ്പക്കാരായിരുന്നു. കള്ളുകുടിച്ച ഒരുത്തനെ കള്ളുകുടി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞേനെ, അവന്റെ വംശാവലിപ്പെട്ട ഒരുത്തൻ എനിക്കിട്ട് വേറെ ഒന്നും പറയാനില്ലാത്തതിൽ അവൻ പറഞ്ഞു, ഞാൻ മണപ്പിരിവുകാരനാ, ഞാൻ ആരുടെയും പടം പിരിച്ചിട്ടില്ല. UAE മുഴുവൻ സഭകളോടും ചോദിച്ചാൽ അറിയാൻ ഞാൻ യാതൊരു സാമ്പത്തിക ആവശ്യവും അവിടെയുള്ള ഒരു സഭയോടും ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല. 2 പ്രാവശ്യം 2009 ഞാൻ പോകുന്നത്. അന്ന് ഞാൻ ദൈവോധന ശുശ്രൂഷ ചെയ്തല്ലാതെ വേറെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. 3 പ്രാവശ്യമാണ് ഈ പ്രാവശ്യം ഞാൻ പോകുന്നത്. ഈ 3 പ്രാവശ്യവും ഞാൻ ശുശ്രൂഷ ചെയ്ത ശേഷം ദൈവമക്കൾ എനിക്ക് തന്നിട്ടുള്ള എളിയ സാമ്പത്തിക സഹായങ്ങൾ, ഞാൻ എവിടെ താമസിക്കുന്നോ ആ വീട്ടിലെ സഹോദരന്റെ കയ്യിൽ അത് അതുപോലെ ഏൽപ്പിച്ച്, എണ്ണിപ്പോലും നോക്കാൻ പോകാതെ അത് അതുപോലെ ഏൽപ്പിച്ച് പോരുമ്പോൾ അവർ തന്നത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വിശ്വസ്തമായി പോന്നിട്ടുണ്ട്. ഞാൻ ഏൽപ്പിച്ചവർ വിശ്വസ്തരായിരുന്നു, ഞാൻ എനിക്കും വിശ്വസ്തമായിട്ട് ഒരു മടക്കി തന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഞാൻ ആരോടും പ്രത്യേകിച്ചൊന്നും കടമ്പെട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് മറയ്ക്കാൻ മറ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ പേരാണ് ക്രൂശിന്റെ ശത്രുക്കൾ. പൗലോസ് പറയുക, അവരുടെ ദൈവം വയറ്. ഇനി ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. റോമൻകാരും മാർത്തോമക്കാരും യാഗോബക്കാരും ചെയ്യാൻ മടിക്കുന്ന ദൈവോധനത്തിനെതിരെയുള്ള കാര്യങ്ങൾ യാതൊരു പുളിപ്പും കൂടാതെ തങ്ങളുടെ വീടുകളിൽ അത് പ്രവർത്തിച്ച ശേഷം അത് തെറ്റാന്ന് പറയുന്ന ക്രൂശിക്കാൻ, കൊല്ലാനും, വേദി വിലക്കാനും, അവരുടെ സാമ്പത്തിക നന്മ മുടക്കാനും, പക്ഷം പിടിച്ച് അവരെ ശുശ്രൂഷ ഇല്ലാതെയാക്കുവാനും ശ്രമിക്കുന്ന അധർമ്മികളുടെ പേരാണ് ക്രൂശിന്റെ ശത്രുക്കൾ. അത് മനസ്സിലാക്കണം. ലജ്ജയായി അവർക്ക് മാനം തോന്നും. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം. ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ച ഉപേക്ഷണം തെറ്റാണെന്ന് ഒരുത്തം പ്രസംഗിച്ചാൽ അവനെ ഞെരുക്കുക, സങ്കടപ്പെടുത്തുക, അവനെ കഷ്ടപ്പെടുത്തുക, അവന് വിരോധമായി കുശുകുശിക്കുക, അവന് വിരോധമായ ആളുകളെ ക്യാൻവാസ് ചെയ്യുക. ക്രൂശിന്റെ ശത്രു. ഇങ്ങനെയുള്ളവന്റെ സ്ഥലത്ത് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുമോ? എന്നോട് ഒരാൾ ചോദിച്ചു സമയത്ത്, അയ്യോ ഞങ്ങള് സമുദായക്കാരായിരുന്ന ഞങ്ങൾ പോലും സ്വീകരിക്കാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങളുടെയൊക്കെ സഭകൾ ചെയ്യുന്നത്. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും? വേർപാലിൽ ഒരുത്തിനെ ഉപേക്ഷിച്ചാൽ അവനെ കെട്ടിച്ചു കൊടുക്കുന്ന പിന്നെ പെന്തക്കോസുകാർ, അവരും എന്നോട് ശ്രദ്ധിക്കുന്നുണ്ട്, ക്ഷമിക്കണം പറയുന്നത്. കൂലി ഉപദേശിമാരും കൂലി പാസ്റ്റർമാരും എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അക്കാപ്പീച്ച കൊടുത്തു കഴിഞ്ഞാൽ ആ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിനക്ക് വേദപുസ്തകം നെഞ്ചത്ത് വെച്ചോണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഈ കാര്യം തെറ്റാണോ? എന്നെ 2 വിവാഹം നടത്താൻ പല പാർട്ടികളും ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം നടത്തിയവനെ വിളിച്ച് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുടക്കിയവരുണ്ട്. അതിന്റെ പേരിൽ ഞാൻ പേര് ഒന്ന് സ്ഥലം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കൊഴ തെറ്റി വചനവിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ഈ കാര്യം സാധിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും നഖം വെച്ച് കൊടുത്ത് വാളംപുളി കാണിച്ചാൽ നാക്കെ കൂടെ വെള്ളം വരുന്നുണ്ടല്ലേ? ടൈറ്റസ് മനസ്സാക്കണം. ടൈറ്റസിന്റെ നാക്കെ കൂടെ വെള്ളം ഒരിക്കലും അങ്ങനെ വരികയില്ല. ഒരു വാളംപുളിയല്ല, 9 ഒരു സമയത്ത് കൊണ്ട് കാണിച്ചാലും വരികയില്ല. അങ്ങനെ കാണിച്ചവരൊക്കെ ഉണ്ട്, ഭയങ്കര അക്കൗണ്ട് ചോദിച്ചവരും ഇങ്ങോട്ട് നയിക്കണമെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ചെയ്യല, ഞാൻ ശരിയായി രക്ഷിക്കപ്പെട്ടവനാണ്. മറ്റാ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയുള്ള സഹോദരന്മാരുണ്ട്, അത് ശ്രദ്ധിച്ചോ. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഇനി അവന്റെ ചിന്ത പറയാം, അവർ ഭൂമിയിൽ ചിന്തിക്കുന്നു. അവന്റെ വിഷയം ഇവിടുത്തെ കാര്യമാണ്, ഇവിടെ കുടുംബം വേണം, ഇവിടെ പിള്ളേർ വേണം, ഇവിടെ പൈസ വേണം, ഇവിടെ വീട് വേണം, ഇവിടെ കാറ് വേണം, ഇവിടെ തോട്ടം വേണം, ഇവിടെ ജീവിതസഹായികൾ വേണം, ഇവിടെ വീടിനകത്ത് ഉപകരണങ്ങളൊക്കെ വേണം, ഇതെല്ലാം വേണം. ഇനി വരാനിരിക്കുന്നത് അത് പിന്നീടല്ലേ? അവന്റെ വഴക്കൂടിയ സഹോദരൻ പറയാൻ പാടില്ല. എന്നാലും ഒരു സഭയിൽ രണ്ട് സഹോദരന്മാരെ നമ്മൾ വഴക്കുണ്ടാക്കി, മൂന്നാമതൊരാൾ പറഞ്ഞു, സഹോദര നമ്മൾ ആത്മീയരല്ലേ, വഴക്കൂടാമോ?
അപ്പൊ ഒരുത്തൻ പറഞ്ഞറിയാവോ, സഹോദര ആത്മീയം ഭിന്നത്തിൽ വരുന്നു. അങ്ങനെ ബാക്കിയുണ്ട്, 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ ആത്മീയമല്ല പ്രാകൃതം, ആത്മീയം ഭിന്നത്തിൽ വരുന്നു. കളുകുടിക്കാനും ബാക്കിയില്ലേ? തുടർച്ചയായുള്ള നിന്റെ അജീർണ നിമിത്തം അസാര സേവിച്ചുകൊള്ളുക തിമോത്തിയോസിന്, അതിനും ബാക്കിയുമുണ്ട്. എല്ലാത്തിനും ഭക്ഷണം നോക്കുന്ന ഏതിനും ബാക്കിയുണ്ട് ബൈബിളിൽ. ദൈവം നിന്നെ വിടുകയില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ഞാൻ പിന്നെയും കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ചില ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നു. ഞാൻ ഇത്ര 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, സുവിശേഷത്തിൽ കലപ്പുണ്ടാക്കുന്നവർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രു. ദൈവസഭയുടെ പത്യോപദേശങ്ങളിൽ കലപ്പുണ്ടാക്കി രക്ഷയുടെ ഉപദേശം ഉൾപ്പെടെയുള്ള ഉപദേശ സത്യങ്ങൾ, അതായത് രക്ഷ നഷ്ടപ്പെടുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾ, അവർ ക്രൂശിന്റെ ശത്രുക്കൾ. 3, പീപ്പിൾ ഹു ഡു നോട്ട് വോക്ക് അക്കോർഡിംഗ് ടു ദ ക്ലീൻ, അതായത് പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്നവൻ, ക്രൂശിന്റെ ശത്രുക്കൾ. 4, വിശുദ്ധ ജീവിതത്തിന് വില കൽപ്പിക്കാത്തവൻ, ക്രൂശിന്റെ ശത്രു. ദൈവവചനം തെറ്റെന്ന് പറയുന്ന ഒരു കാര്യം, 1 കോടി രൂപയുടെ ഒരു ഡോളർ ചെക്ക് എഴുതി ഏതെങ്കിലും ഒരു വേർപാടുകാരനോ ഒരു മെതക്കോസുകാരനോ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ എന്റെ കഴുത്ത് കൊച്ചുപിച്ചാതുകൊണ്ട് അറുത്താലും ഞാനത് തെറ്റാണെന്ന് പറയും. അതാണ് എനിക്ക് കർത്താവായ യേശുവിനോട് ധൈര്യം. എനിക്ക് സ്നേഹിതന്മാർ വളരെ കുറവാണ്. ഈ അടുത്ത ശരിയല്ലേ? എല്ലാവർക്കും ഒഴുക്കിന് അനുകൂലമായി കമന്ന് കിടന്നാ പോരെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഐ ആം ഓൾ അലോൺ, ഐ ആം സ്വിമ്മിംഗ് എഗനസ്റ്റ് ദ ഫ്ലോ, അതായത് ഒഴുക്കിന് വിപരീതമായി ഞാൻ ഒറ്റയ്ക്ക് നീന്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇത്രയും കൈയും കാലും ഇട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, എന്റെ മനസ്സാക്ഷി ദൈവസ്വനിലൊന്നും കുറ്റമില്ലാത്തതാണ്. എനിക്ക് ധൈര്യത്തോടെ ദൈവസ്വനിൽ നിന്ന് എന്റെ സാക്ഷ്യം പറയാൻ പറ്റും. എന്റെ കൈകൾ ആകിയാൽ വിശുദ്ധ കൈകളെ ഉയർത്തി, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും ഒഴിഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പിച്ചത്, എന്റെ കൈകൾ വിശുദ്ധമായി എനിക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഞാൻ ആരെയും കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഞാൻ ആരുടെയും ബാങ്ക് ലോൺ എടുത്ത് അവിടുന്ന് അട്ടിമറിച്ച് രാജ്യം വിട്ടിട്ടില്ല. ഞാൻ ആരുടെയും മോഷിച്ചിട്ടില്ല. ഞാൻ ആരുടെയും പിടിച്ചു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സ്വയം നീതീകരണത്തിനായി പറയുന്ന കാര്യമല്ല, അല്ലെ? ഉണ്ടെങ്കിൽ ഒരുത്തരും പറഞ്ഞാട്ടെ. ഈ പ്രാവശ്യവും ഞാന് ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോ എനിക്കെതിരെ അപരാധമൊക്കെ പറഞ്ഞ പല ആളുകളുണ്ട്. പറഞ്ഞ ഒന്നിട്ട് പാടുള്ള ഞാൻ പറഞ്ഞു, തെളിയിച്ചതാ ഉണ്ടെങ്കിൽ. പക്ഷേ പറയല്ലാതെ വരികയില്ല രംഗത്ത്. എന്താറിയാവോ, എടാ ടൈറ്റസിനെ ബീഡി വലിച്ചതിന്റെ പേരിൽ ആരും പിടിക്കുകയില്ല. ടൈറ്റസിനെ കള്ളുകുടിച്ചതിന്റെ പേരിൽ ആരും പിടിക്കുകയില്ല. സിനിമാ കോടെ വെച്ച് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. വേശ്യാലയത്തെ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയല്ല വേറെ ആരെയും പുറകെ ഞാൻ നടന്നിട്ട് ആരും സാക്ഷ്യം പറയുകയില്ല. പറയാൻ നേരം ഉണ്ടെങ്കിൽ വരട്ടെ. ഐ ചലഞ്ച് ദം. ഞാൻ ആരുടെ പേരിൽ പൈസയും വരുന്നിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ ഇത് പറയാൻ ചങ്കൂറ്റം വേണം. വോക്ക് അക്കോർഡിംഗ് ടു ദ ക്ലെയിം. നീ പറയുന്ന പോലെ പ്രവർത്തിക്ക്. നീ വിശ്വാസിയാണോ? വിശ്വാസിയായി ജീവിക്കണം. നീ ഉപദേശിക്കുന്നവനാണോ? ഉപദേശത്തിനനുസരിച്ച് നീ പെരുമാറണം. നീ ദ്രവ്യാഗ്രഹി അല്ലെന്ന് പ്രസംഗിക്കുകയും ദൈവത്തിന് വേണ്ടി നീ അധ്വാനിക്കുകയും ചെയ്യരുത്. ദ്രവ്യാഗ്രഹി അല്ലെങ്കിൽ നിന്റെ പ്രസംഗത്തിനകത്ത് ദ്രവ്യത്തിന്റെ ഒരു വാക്കുപോലും വരാൻ പാടില്ല. കാരണം നിന്റെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. മനസ്സിലാക്കണം. ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയം കൂടുതൽ പോകുന്നു. എവിടെ ഇവിടെ നെറ്റും വേണ്ടത്ര നിലയിൽ ക്ലാരിറ്റി ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട്, പിശാച് അത് ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ സാത്താനും വളരെ ആക്റ്റീവാണ്. കാര്യം നെറ്റും അദ്ദേഹത്തിന്റെയാണല്ലോ, ആകാശത്തൂടെ കടന്നൊരു സാധനമല്ലേ. പൗലോസ് പറയുകയാണ്, ചില ഞാൻ പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞം കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. പിന്നെ പൗലോസ് ആശ്വസിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, ക്രൂശിന്റെ ശത്രുക്കൾ വാസ്തവത്തിൽ സുവിശേഷ വിരോധികൾ എന്ന് നാം പറയുന്ന ആളുകളല്ല. ഒരു പരിധിവരെ അവർ ശരിയായിരിക്കും. ക്രൂശിന്റെ ശത്രുക്കൾ നടക്കണം. നമ്മൾ ദൈവം സുവിശേഷം ഫലമേൽപ്പിച്ച ഒരു ദൈവദാസനെ വ്യക്തി വൈരാഗ്യം കൊണ്ടോ പാക കൊണ്ടോ അവൻ പാപത്തെ ശാസിച്ചത് കൊണ്ടോ തെറ്റായ രീതികൾ വൃത്തം ചെയ്തിട്ട് അത് തെറ്റാണെന്ന് വചനപ്രകാരം നിന്ന് ദൈവത്തിന് വേണ്ടി സംസാരിച്ചതോ അവർ ശുശ്രൂഷാവസ്ഥ നിഷേധിച്ചാൽ അവന്റെ പേരാണ് ക്രൂശിന്റെ ശത്രു. എത്ര ക്രെഡി കെട്ടിയവനാണെങ്കിലും ദൈവം അങ്ങനെയുള്ളവരെ താടിയിൽ ചൂണ്ടൽ കൊടുത്ത്
തനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ദേശത്തേക്ക് അവനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയമുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28:8 അത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിലാണ് വീഴുന്നത്. ശ്രദ്ധിക്കണം, ദുരുപദേശം പഠിപ്പിക്കുന്നവൻ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ കോപ്രാന്തങ്ങൾ കാണിക്കുന്നവൻ, ഗോഷ്ഠികൾ കാണിക്കുന്നവൻ, സ്റ്റേജിൽ യോഗ്യമല്ലാത്ത എല്ലാ പ്രകടന പത്രികളും കാണിക്കുന്നവൻ, ഇതൊക്കെ കാണുന്ന ജാതികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ കാണുന്ന അവിശ്വാസികളായ ആളുകൾ, വേർപാടുകാരോ ആളുകൾ മൂപ്പത്ത് വിരൽ വെച്ച് ചോദിക്കുക, ഇതാണോ ക്രിസ്ത്യാനിറ്റി എന്ന്. ഇന്നും ചോദിച്ചു എന്നോട് രണ്ടു മൂന്ന് പേര് സ്വഭാവം നഷ്ടപ്പെട്ടു പോയാന്നു. ചിലർക്കൊക്കെ ദൈവത്തെ ഭയപ്പെടുക, ക്രൂശിന്റെ ശത്രുക്കൾ ആയി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നു. ആരാണ് ക്രൂശിന്റെ സ്നേഹിതൻ? പൗലോസോട് പറഞ്ഞെടുത്ത വാക്യിൽ 20:21 വാക്യിൽ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്തിയമായ ശരീരത്തോട് അനുരൂപമായി അവിടുന്ന് രൂപാന്തരപ്പെടുന്നു. ക്രൂശിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്നേഹിക്കുന്നവനാണ്. ജീവിതത്തിന്റെ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ജീവിത സാഹചര്യങ്ങളായാലും, രോഗമാകട്ടെ മനോവീടുകളാകട്ടെ, പിന്നെ സാമ്പത്തിക ദാരിദ്ര്യമാകട്ടെ സമ്പന്നതയാകട്ടെ, ഏത് ജീവിത സാഹചര്യമായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജനം ആളുകൾ അവരുടെ പേരാണ് ക്രൂശിന്റെ സ്നേഹിതർ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവൻ, അറിയിക്കുന്നവൻ, അവനാണ് ക്രൂശിന്റെ സ്നേഹിതൻ. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശ സത്യങ്ങളിൽ കലർപ്പില്ലാതെ അത് അതുപോലെ തന്നെ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവനാണ് ക്രൂശിന്റെ സ്നേഹിതൻ. ദൈവസഭയുടെ ഉപദേശ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവത്തിലൂടെ നൽകിയിട്ടുള്ളത് തെറ്റും അല്പം പോലും കോട്ടം വരുത്താതെ അതുപോലെ തന്നെ പ്രമാണിക്കുന്നവനാണ് ക്രൂശിന്റെ സ്നേഹിതൻ. നാലാമതായി, തന്റെ ജീവിതം ദൈവ വചനപ്രകാരം ക്രമപ്പെടുത്തി. വചനം വിലക്കുന്ന എല്ലാ പാപപ്രവൃത്തികളെയും അവയോട് ഗുഡ് ബൈ പറഞ്ഞ് ജീവിതത്തിൽ ശത്രുവിന്റെയും മിത്രത്തിന്റെയും മുമ്പാകെ ഞാൻ നല്ല മനസ്സാക്ഷി ഉള്ളവനാണെന്ന് എഴുന്നേറ്റ് നിന്ന് സധൈര്യം പറയാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ളവൻ, അവന്റെ പേരാണ് ക്രൂശിന്റെ സ്നേഹിതൻ. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഇന്നയോളം നല്ല മനസ്സാക്ഷിയോടെ നിങ്ങളുടെ ഇടയിലായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. സ്വജനത്തിന് മുമ്പാകെ പറഞ്ഞതാ ഏത് വിശ്വാസിക്കും. ഇന്നത്തെ പല വിശ്വാസികളും പണ ഇന്ന നെയ്യപ്പം പോലെയാണ് ഉണ്ടാക്കുന്ന പാം ഓയിൽ പേരത് തന്നെ. നിന്നെ വിശ്വാസിയെന്നും വേർപെട്ടുവെന്നും സമൂഹം പറയുമ്പോൾ ഏതിൽ നിന്നാണ് നീ വേർപെട്ടിരിക്കുന്നത്? ദൈവവചനത്തിൽ നിന്നാണോ, അതോ പാപത്തിൽ നിന്നാണോ, ലോകത്തിൽ നിന്നാണോ, അവിശ്വാസികളിൽ നിന്നാണോ, കള്ളസഹോദരന്മാരിൽ നിന്നാണോ, ദുരുപദേശങ്ങളിൽ നിന്നാണോ എന്ന് സ്വയം ചോദിക്കട്ടെ. പൗലോസ് പറഞ്ഞു, ഞാൻ കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുന്നു, ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു, ദൈവം ഒരായുസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ഒരു ജീവിതം മാത്രമേ ഇവിടെ നമുക്കുള്ളൂ, ആ ജീവിതത്തിന് നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. കൊരിന്ത്യരെഴുതിയ 1:3 16 വാക്യവും 6:19 വാക്യവും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യം ഇതിനകത്തൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മന്ദിരമായി പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും. യാതൊരു മാറ്റവുമില്ല. എത്ര ഉപദേശിമാർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശരീരത്തിൽ മറഞ്ഞിരുന്ന് പാപം ചെയ്തിട്ട് സുഖിമാന്മാരെ ജീവിച്ചിട്ടുണ്ടോ? അവരെല്ലാം ദൈവം നമ്പുരാൻ തന്റെ ചൂണ്ടയെ പിടിച്ച് നന്നായി അമർത്തി ചെകിള വലിച്ചു പറിച്ച് ദൈവം അവരെ ഇരുത്തി നശിപ്പിച്ചിട്ടുണ്ട്. എത്ര പാസ്റ്റർമാരെ ഈ വലിയ മിടുക്കന്മാരായി ദൈവത്തെ കളിപ്പിച്ച് നടന്നിട്ടുണ്ടോ? അവരെയൊക്കെ ദൈവം നമ്പുരാൻ അവന്റെ ചെകിള പറിച്ചിട്ടുണ്ട്. ഏത് വിശ്വാസി കുറെ കാലം ദൈവം അവനെ ചൂണ്ട നീട്ടി അങ്ങ് പിടിച്ചാറുണ്ട്. ഒരു ദിവസം അവന്റെ ചെകിളയിൽ ഈ ചൂണ്ട കോർക്കും. ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുന്നു. വരുവാനിരിക്കുന്ന കർത്താവിന്റെ ന്യായാസന മുമ്പാകെ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ഈ അതിപരിശുദ്ധ വിശ്വാസ ജീവിതത്തിന്റെ കണക്ക് ഒന്നൊന്നായി എണ്ണി പറയേണ്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള സുബോധത്തിലൂടെ ഈ ഭൂമിയിൽ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാൻ കഴിയുന്ന, വിശുദ്ധി പാലിക്കാൻ കഴിയുന്ന,
വിശ്വസ്ത ഹൃദയമുള്ള ഒരു വിശ്വാസിയാണ് ക്രൂശിന്റെ സ്നേഹിതൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയും. നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം, ഞാൻ വാസ്തവത്തിൽ ക്രൂശിന്റെ ശത്രുവായിട്ട് പ്രവർത്തിക്കുന്നുവോ അതോ ക്രൂശിന്റെ സ്നേഹിതനായി വർത്തിക്കുന്നു? ഞാൻ ഇതിന് രാത്രി ഇവിടെ നിർത്തട്ടെ. ഒരാത്മശോധനയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രമായി എന്നെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഇന്ന് രാത്രി ഒന്ന് വിഹരിച്ചിട്ട് ഞാൻ വാസ്തവത്തിൽ എന്റെ സമയം, എന്റെ സാവകാശം, എന്റെ ധനം, എന്റെ പ്രധാനം, എന്റെ കൂട്ടുകെട്ട്, എന്റെ ബന്ധങ്ങൾ, എന്റെ സ്വാധീനത, ഇതുകൊണ്ട് ഞാൻ ക്രൂശിന്റെ ശത്രുവായിട്ടോ അതോ മിത്രമായിട്ടോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം ചോദന ചെയ്ത് ദൈവത്തിങ്കിലേക്ക് യഥാർത്ഥപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ഈ എളിജനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെ അറിയിച്ചും കൊണ്ട് എന്റെ എളിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹസുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള